വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് സ്വകാര്യ ബസ്സുടമകൾ ആവശ്യപ്പെട്ടു കൺസെഷൻ ഭാരം സ്വകാര്യ ബസ്സുടമകൾക്കുമേൽ മാത്രം വയ്ക്കുന്നത് ശരിയല്ല നിരക്ക് വർദ്ധിപ്പിക്കുക തന്നെ വേണമെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ആവശ്യപ്പെട്ടു അതേസമയം യാത്രാ സൗജന്യം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തിനെതിരെ വിദ്യാർത്ഥി സംഘടനയായ കെ രംഗത്തെത്തി കെ എസ് ആർ ടി സി യാത്രാ സൗജന്യം വെട്ടീകരിക്കാനുള്ള നീക്കത്തിനെതിരെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യു ഇരുപത്തഞ്ച് കഴിഞ്ഞവർക്ക് ഇളവില്ല എന്ന തീരുമാനം അംഗീകരിക്കില്ലെന്ന് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറഞ്ഞു ഇളവ് കെ എസ് ആർ ടി സി എം ഡിയുടെ ഔദാര്യമല്ല വിദ്യാർത്ഥികളെ സാമ്പത്തിക അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നത് ശരിയല്ലെന്നും ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും അലോഷ്യസ് പറഞ്ഞു ആദായ നികുതി നൽകുന്ന രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് യാത്ര ഇളവില്ലെന്നാണ് കെ എസ് ആർ ടി സി പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് ബി പി എൽ പരിധിയിൽ വരുന്ന കുട്ടികൾക്ക് സൗജന്യ നിരക്കിൽ യാത്ര ഒരുക്കും ഇരുപത്തിയഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ തൊള്ളായിരത്തി അറുപത്തി ആറ് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടായ സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സിയുടെ മാർഗ്ഗനിർദ്ദേശം കെ എസ് ആർ ടി സി എം ഡി ബിജു പ്രഭാകരൻ്റെതാണ് ഈ നിർദ്ദേശം അതേസമയം വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് സ്വകാര്യ ബസ് ഉടമകളും ആവശ്യപ്പെട്ടു കൺസെഷൻ ഭാരം സ്വകാര്യ ബസ്സുകൾക്ക് മേൽ മാത്രം വയ്ക്കുന്നത് ശരിയല്ല വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകുന്നതിന് സ്വകാര്യ ബസ് ഉടമകൾ എതിരല്ല എന്നാൽ നിരക്ക് വർദ്ധിപ്പിക്കുക തന്നെ വേണമെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ പടമാടൻ പറഞ്ഞു മീഡിയ ടൈം കൊച്ചി